കോഴിക്കോട് ഐ സിയു പീഡനക്കേസ് വിചിത്ര നടപടിയുമായി ആരോഗ്യവകുപ്പ് അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ ജീവനക്കാരുടെ മൊഴി ഇന്ന് തിരുവനന്തപുരത്ത് വീണ്ടും രേഖപ്പെടുത്തും ആശുപത്രി അഡീഷണൽ സൂപ്രണ്ട് ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരോടാണ് വീണ്ടും മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം മെഡിക്കൽ കോളേജിൽ നേരിട്ടെത്തി അതിജീവിതയിൽ നിന്നും ആശുപത്രിയിലെ ജീവനക്കാരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇതിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അതിജീവിതയ്ക്ക് അനുകൂലമായാണ് മൊഴി നൽകിയതെന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് ആശുപത്രി അഡീഷണൽ സൂപ്രണ്ട് സുനിൽകുമാർ അടക്കമുള്ളവരോട് തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ചേംബറിൽ നേരിട്ടെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിക്കെതിരായി മൊഴി തിരുത്താൻ ആശുപത്രിയിലെ അഞ്ച് ജീവനക്കാർ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയെന്ന കേസിലാണ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത് ആദ്യഘട്ടം നാലു പേരും രണ്ടാം ഘട്ടം മൂന്ന് പേരോടും ഹാജരാകാനാണ് നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഹാജരാകാത്ത പക്ഷം കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിനാണ് തൈറോയ്ഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് അനസ്തേഷിയുടെ മയക്കത്തിലായിരുന്ന യുവതിയെ ഐ വെച്ച് അറ്റൻഡർ എം എം ശശീന്ദ്രൻ പീഡിപ്പിച്ചത് ട്വന്റി ഫോർ കോഴിക്കോട്